ബഹുമാനപ്പെട്ട ഒരു ഭൂതനായിരിക്കുന്ന കെ എൻ ജോർജും മറ്റ് വൈദിക ശ്രേഷ്ഠരെ പേരിരുഭൂഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ദീർഘമായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഈ വൈകിവേളയിൽ പരിശുദ്ധ ഗീവർഗീസ്തുതിയൻ ബാവായർ സ്ഥാപിതമായിരിക്കുന്ന കുറിച്ചി ചെറിയ പള്ളിയുടെ ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണമാണ് ഞാനിവിടെ കടന്നു വന്നിരിക്കുന്നത്. ചെറിയ പള്ളിയുടെ വലിയ ആശംസകൾ ഈ സമയത്ത് ഞാൻ നേരുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഗീവർഗീസ്തുതിയൻ ബാവായെ കുറിച്ച് വളരെ മനോഹരമായ ഒരു ഗ്രന്ഥം തയ്യാറാക്കുവാൻ തക്കവണ്ണം കെ വി മാമൻ സാറിന് ദൈവം അനുഗ്രഹം നൽകി. ഇതുമാത്രമല്ല, ഇതുപോലെയുള്ള അനേക ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിന് രചിക്കുവാൻ സാധിക്കുന്നത് സഭയുമായിട്ട് ആഴത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു രക്തബന്ധത്തിൻ്റെ അനുഭവമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സാറിൻ്റെ ഈ വലിയ ദൗത്യത്തിന് വലിയ സന്തോഷവും ഹൃദയപൂർവമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുവാനായിട്ട് ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഗീവർഗീസ് സ്തുതിയൻ ബാവ ഒരു പ്രാർത്ഥനാ മനുഷ്യൻ മാത്രമല്ലായിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെ പള്ളികൾ കൂടുതലും തെക്കൻ പ്രദേശത്തായിരുന്ന കാലഘട്ടത്തിൽ ദേവലോകത്ത് നിന്ന് തെക്കോട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് വളരെ ദുഷ്കരമായ സാഹചര്യങ്ങൾ അന്നുണ്ടായിരുന്നപ്പോൾ അന്ന് സമുദായത്തിലെ ഏറ്റവും സമൂഹത്തിലെ ഏറ്റവും രാഷ്ട്രീയവുമായിട്ടൊക്കെ പ്രമാണിത്വമുള്ള ആളുകളെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വേണ്ടി ഒരു വിരുന്നൊരുക്കിയതൊക്കെ ഞാൻ ഒരിക്കലും വായിച്ചിട്ടുണ്ട്. ആ വിരുന്നിൻ്റെ പരിണിത ഫലമായിട്ടാണ് കോട്ടയത്ത് നിന്ന് തെക്കൻ പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന കളത്തിക്കടവ് പാലം ഉണ്ടായത് എന്ന് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെല്ലാം മേഖലകളിൽ ഈ പരിശുദ്ധനായ പിതാവിന് കൈവയ്ക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വലിയ വരപ്രസാദം അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതിൽ സംശയമില്ല. ഈ സന്ദർഭത്തിൽ ദീർഘമായി ഒന്നും തന്നെ പറയുന്നില്ല. എല്ലാ ആശംസകളും ഈ വലിയ ദൗത്യത്തിന് ഹൃദയപൂർവ്വം നേരുവാൻ തക്കവണ്ണം ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഗീവർഗീസ് സ്തുതിയൻ ബാവായുടെ ചരമ സുവർണ ജൂബിലി വർഷത്തിൽ കുറച്ച് ചെറിയ പള്ളിയിൽ ഒരു പ്രാർത്ഥനാ സംഗമം പ്രകാശധാര എന്നുള്ള പേരിൽ വരുന്ന ശനിയാഴ്ച അതിൻ്റെ പരിശുദ്ധ ബാവാദിനെ മനസ്സുകൊണ്ട് തിരിച്ചറിയിക്കുകയാണ്. അതിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുവാനും ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. ഹൃദയപൂർവ്വം എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി ചെറിയ പള്ളിയുടെ പേരിൽ അവിടുത്തെ എല്ലാ അംഗങ്ങളുടെയും പേരിലും ഈ സമയത്ത് ഈ വലിയ ദൗത്യത്തിന് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമനുഗ്രഹിക്കുന്നു.